ലൈവിൽ ഇപ്പൊ ഒരു തരക്കേടില്ലാത്തൊരു അടി നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിന്റെ ദണ്ട് പോയല്ലോ. അപ്പൊ ആക്ച്വലി അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജാവ് പോസാവണം, നടക്കാൻ പാടില്ല, നിൽക്കണടുത്ത് നിൽക്കണം, സംസാരിക്കാൻ, ഐ മീൻ ആ ഒരു രീതിയിലാണ്. അപ്പം ജാസ്മിന് വേണമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടിരുത്തു എന്നുള്ള രീതിയിൽ പറയായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ജാസ്മിൻ അപ്പൊ എന്ത് ചെയ്തു, ശ്രീതുവിനോട് പറയുന്നുണ്ട്, ശ്രീതുവിന്റെ കയ്യിൽ നിന്നില്ല. ശ്രീതു പിന്നെ സിജുവിന്റെ എന്നാ വടി വാങ്ങിച്ച അവിടെ നടക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറഞ്ഞത് പിന്നെ ഈ മാലയും കൂടി എടുത്തു എന്ന് പറയുമ്പോൾ ശ്രീതും പറയുന്നുണ്ട് എനിക്ക് വേണ്ട. അപ്പൊ അഭിഷേക് പറഞ്ഞത് പിന്നെ ഞാൻ എടുത്തോളാം പറഞ്ഞ അഭിഷേകിന് കൊടുത്തു. അപ്പൊ ആക്ച്വലി ദണ്ടും മാലയാണ് സംസാരിക്കാനും അനങ്ങാനുള്ള പവർ. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ആക്ച്വലി ആ ഗെയിം അവിടെ കഴിഞ്ഞു, ആ ജാസ്മിന്റെ പവർ അവിടെ കഴിഞ്ഞു. അപ്പോൾ ബിഗ് ബോസിന് വേണമെങ്കിൽ അത് കഴിഞ്ഞു, അടുത്ത രാജാവിനെ എടുക്കാം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ നമ്മുടെ ബോസണ്ണൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് റിലേറ്റഡ് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ അനങ്ങാനും ഇരിക്കാനും ഇരിക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സായി കഴിഞ്ഞ ദിവസം ചെയ്ത് ഇപ്പോൾ ജയിലിൽ പോയിട്ടപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് പോയിന്റ് ആണ്. അത് സംസാരിച്ച് പ്രശ്നമുണ്ടായതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അടുത്ത രാജാവിനെ എടുക്കാനായിട്ട്. അപ്പൊ ഇത് റിലേറ്റഡ് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും തമ്മി തല്ലി ഭണ്ഡാരടങ്ങി ഒരാളെങ്കിലും ക്ഷീണിച്ച് അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് കിട്ടുന്ന വരെ ബിഗ് ബോസിന്റെ വായിൽ നിന്ന് കമാന്നൊരു അക്ഷരം വരത്തില്ല. ഈ ടാസ്ക് കഴിഞ്ഞു, രാജപദവി ജാസ്മിൻ ഒഴിവാവണം, വേറൊരാളെ കയറ്റണം എന്നുള്ളത് അവർ പറയത്തില്ല. കണ്ടസ്റ്റന്റ്സ്മാരുടെ അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നു, ബിഗ് ബോസിന്റെ രീതിയിൽ ഗെയിം കളിക്കുന്നു. അപ്പോൾ ഇവർ അതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഇവരുടെ വഴക്ക് നിന്ന് ഈ സാധനം ന്യൂട്രലായിട്ട് പോയി കഴിഞ്ഞാലേ ഇതിലിന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജാസ്മിനോട് മിണ്ടാതിരിക്കണം, അവരവരുടെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായാൽ മാത്രമേ ബിഗ് ബോസ് അടുത്ത ആളെ എടുക്കൂ എന്നുള്ള കാര്യം പറയുള്ളൂ. അത് പറയാതെ ഇവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ആ നേരം എത്രയാണോ അത്രയും നേരം വായിട്ടടിച്ച് ഒന്ന് ശാന്തമായി കഴിയുമ്പോഴായിരിക്കും ബിഗ് ബോസ് മൊഴിയുക. ഓക്കെ, രാജപദവി കഴിഞ്ഞു, അതിന് എടുക്കാൻ പറ്റില്ല, വേറൊരാളെ കയറ്റാന്നുള്ളത്. അപ്പം അതാണ് ബിഗ് ബോസിന്റെ ഒരു സ്വഭാവം. കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് നടന്നത്. ഹനാൻ വന്നിരുന്ന സമയത്തും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് വഴക്കുണ്ടാവുന്ന സമയത്ത് ബിഗ് ബോസ് പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ ചൊല്ലിട്ടൊരു വഴക്ക് തുടങ്ങിയ ആ വഴക്ക് കൂട്ടത്തല്ല് മുഴുവനും കണ്ട് രസിച്ച് കണ്ടന്റ് ആയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ വാ തുറക്കൂ. ഇത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇത് പുള്ളി പറയുന്നില്ല, ഇത് പുള്ളി പറയാനായിട്ട് ലാഗ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഗെയിം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി അടുത്ത ആൾ കയറേണ്ട സമയമായിട്ടും കയറിയിട്ടില്ല. അടുത്ത രാജാവ് ആരാവാൻ പോകുന്നതെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ ജാസ്മിൻ എന്തായാലും റൂൾസ് ഒക്കെ തെറ്റിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ എന്താ മോളെ അങ്ങനെ ചെയ്യാനേ എന്ന് ചോദിക്കുമായിരിക്കും. കാരണം ജിൻഡോ വേറെ ആരെങ്കിലൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ച പ്രശ്നം ഉണ്ടാവാറുള്ളത്. ഇത് പിന്നെ ജാസ്മിൻ അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് സ്വീറ്റ് ആയിട്ടല്ലേ ചോദിക്കാൻ പറ്റൂ.